നമ്മള് ആ പയ്യനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏറ്റവും കൂടുതൽ സഹകരിക്കാവുന്ന ഏറ്റവും മാക്സിമം സഹകരിച്ചു. ഞങ്ങൾ ഇവരോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ ആൾക്കാരാണ്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അവൻ്റെ പേര് തെറ്റ് പറ്റി, കാരണം ഒരു കൊച്ചു പയ്യനാണ്, അവന് കുറേ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞു. ഞങ്ങൾ അതിനെല്ലാം ഒരു കണ്ടീഷനും ഇല്ലാതെ അപ്പം അതിനെക്കൊണ്ട് പോയി ഡബ്ബ് ചെയ്യിച്ചു. പക്ഷെ അതിനുശേഷം വലിയൊരു തുക നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് പറ്റില്ല, അത് നമുക്ക് അംഗീകരിച്ചു പോകാൻ പറ്റും. നമ്മള് മലയാള സിനിമയുടെ ഏറ്റവും സുഗമമായ ഒരു നടപ്പിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. പ്രത്യേകിച്ചും കേരള ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷൻ അമ്മയും നമ്മൾ വളരെ യോജിപ്പിലാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. ഇതിങ്ങനെ തെറ്റ് പറ്റി എന്നുള്ള സത്യമാണ്, നമ്മുടെ അംഗത്തിന്, പിന്നീട് അംഗമായ ഒരു അംഗത്തിന് തെറ്റ് പറ്റി എന്നുള്ള സത്യമാണ്. അതിനെ ഞങ്ങൾ ശകാരിക്കാവുന്നതിൻ്റെയും ഞങ്ങൾ ചെയ്യാവുന്നതിൻ്റെയും കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇതുവരെ ഞങ്ങൾ ഒരുമിച്ച് നിന്നു. പക്ഷെ ഒരു തരത്തിലും യോജിക്കാൻ പറ്റാത്തൊരു കോമ്പൻസേഷൻ ആണ് അവർ ചോദിക്കുന്നത്. അതിനോട് ഞങ്ങൾക്ക് യോജിക്കില്ല. ഒരു കോടി രൂപ മാത്രമാണ് ആവശ്യപ്പെട്ട വളരെ മാന്യമായ പ്രതിഫലമാണ്. ഒരു കോടിയാണ്, അത് വളരെ കുറവാണ്. അവർക്കുണ്ടായ നഷ്ടം അവർക്ക് കുറവായിരിക്കും, ഞങ്ങൾക്ക് വലിയ എമൗണ്ട്. കാരണം ആ പയ്യന് ഇനി ഇവര് പൈസ കൊടുക്കാനുണ്ട്, ബാക്കി ലക്ഷങ്ങൾ കൊടുക്കാനുണ്ട്. അപ്പൊ ഞങ്ങൾ പറഞ്ഞൊരു കാര്യം ചെയ്തു, നിങ്ങൾ അതിനകത്ത് എന്തെങ്കിലും വിട്ടു. പിന്നെ പണം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, പണം കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ ബാക്കിയുള്ള എമൗണ്ട് കൊടുത്താൽ മതി, അതിനൊക്കെ നമ്മൾ തയ്യാറാകണം. പക്ഷെ ഈ ഒരു കോടി കൊടുത്തിട്ട് പടം തുടങ്ങാൻ പറ്റുന്നുള്ള അതൊരു മോശമായ കീഴ്വഴക്കമാണ്. അങ്ങനെയാണെങ്കിൽ എത്രയോ സിനിമകൾ നിന്ന് പ്രൊഡ്യൂസർ, ഇപ്പൊ ഞങ്ങളുടെ പ്രസിഡന്റ് അടക്കം പറഞ്ഞ അതാണ്, എത്രയോ സിനിമകൾ നിന്ന് പോകും, ആറ് ഏഴ് മാസം കണ്ടു തുടങ്ങുന്നുണ്ട്. അപ്പൊ അതെല്ലാം പിന്നെ 10 ദിവസത്തേക്ക് ഡേറ്റ് വാങ്ങിച്ചിട്ട് 15-20 ദിവസം ചെയ്യുന്ന പടങ്ങളാണ് ഭൂരിപക്ഷം. എന്താണെന്ന് ചെയ്യുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഞങ്ങളുടെ കൂടണം. സ്വാഭാവികമായും നിർമ്മാതാക്കളാണ് തീരുമാനിക്കേണ്ട പടം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. അവർ വാശി പിടിച്ചിരുന്നാൽ ഈ പടം മുന്നോട്ട് പോവില്ല. ഞാൻ ചോദിക്കട്ടെ, ഇതിനിടയിൽ പുതിയ പ്രൊഡ്യൂസർമാർ അദ്ദേഹത്തിന്റെ പുതിയ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവര് തന്നെയല്ലേ എന്റെ പ്രശ്നം. എന്തിനാ അങ്ങനെയാണെങ്കിലും തീർന്നിട്ട് പ്രൊഡ്യൂസർമാർ തന്നെ ആ കുട്ടിക്ക് ഇപ്പൊ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് പുതിയ പടം തുടങ്ങാൻ. അപ്പൊ അവരതിന് തയ്യാറാണ്, വേറെ പ്രൊഡ്യൂസർമാർ തയ്യാറാണെന്നല്ല എന്റെ അർത്ഥം. അപ്പൊ അവര് തന്നെയല്ലേ ഇത് മോശമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഞങ്ങൾ ആരെയും മുന്നോട്ട് പറയുന്നത് നമ്മള് പറഞ്ഞതിന്റെ അർത്ഥം വെച്ചാൽ അവര് തന്നെ ഇതൊരു സുഖമായിട്ട് നടത്തി കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹിക്കുന്നതാണ്. ഇതൊരു വഴക്കിലേക്കല്ല എത്തിക്കുന്നത്. എന്തായാലും കാര്യങ്ങൾ ഒരാൾക്ക് കിട്ടാവുന്ന ശിക്ഷ കിട്ടി കഴിഞ്ഞു. കാരണം ഇത്രയും ദിവസം ആ പയ്യൻ പടങ്ങളില്ലാതെ വെറുതെ ഇരിക്കുക. പിന്നെ അത് തന്നെയല്ല, എല്ലായിടത്തും ഇതൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവന് മാനസികമായിട്ട്. പിന്നെ അങ്ങനെ ഒരു കോമ്പൻസേഷൻ ചോദിക്കാനായിരുന്നു എങ്കിൽ അമ്മയുടെ തീരുമാനത്തിന് ശേഷം ഇവർ ഇമ്മീഡിയറ്റ് അമ്മയെ വെച്ചൊരു ചർച്ച നടത്തണ്ടായി. ഇവൻ ഡബ് ചെയ്യുന്നതിന് മുമ്പ് ചർച്ച. അപ്പൊ ഞങ്ങളോട് പറഞ്ഞു, ഇല്ല ഡബ് ചെയ്യട്ടെ, നമുക്ക് എല്ലാം ഭംഗിയായിട്ട് തരികയാണ്. അതിന്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ ആ പയ്യനോട് ഡബ് ചെയ്യാൻ പറഞ്ഞ് ഷൈൻ ബോയ് ഡബ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ പറയുന്നതിനോട് ഞാൻ ജീവിക്കാൻ പറ്റില്ല. അത് എല്ലാം അങ്ങനെയാണ്, എല്ലാം ചർച്ചകളിലൂടെ ആണല്ലോ. ഇപ്പൊ നമ്മൾ ഇവിടം വരെ എത്തിച്ചത് ചർച്ചകളിലൂടെ ആണല്ലോ. ഞങ്ങൾ നമുക്ക് ആ പയ്യനോട് സംസാരിക്കേണ്ട കാര്യമുണ്ട്. കാരണം ചർച്ചയ്ക്ക് മുമ്പ് ഇങ്ങനെ സൂചന തന്നിരുന്നില്ല. ഞങ്ങളിവിടെ വരുമ്പോഴാണ് അറിയുന്നത്. തീർച്ചയായിട്ടും.